മഴ വന്നല്ലോ. വേറൊരാള് വേറെ കമന്റ് പറഞ്ഞു, ഒരു കൊട കയ്യിൽ പിടിച്ചുകൂടായിരുന്നു. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അകത്തുനിന്ന് ഉമ്മയുണ്ട്, ഒരു തോർത്തും കൊണ്ടുകൊണ്ട് വരുന്നു. ഉമ്മാക്ക് കമന്റ് ഒന്നും പറയാനില്ല, കുഞ്ഞുമോനെ അടിച്ചു പിടിച്ച് തല തുടച്ചു കൊടുക്കുകയാണ്. അത് മാതാവിന്റെ സ്നേഹം, അതാണ് മാതാവിന്റെ സ്നേഹം. പ്രായോഗികമായി കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നത് മാതാവാണ്. അപ്പോൾ നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ നമ്മൾ കുട്ടിയാണ്. ഉമ്മാന്റെ കരുണയുടെ വർഷമില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര, വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? താബിഈങ്ങളിൽപ്പെട്ട മഹാനല്ലേ? സ്വപ്ന വ്യാഖ്യാന ലോകത്തെ വലിയ മഹാനാണ്, ആരാധന കൊണ്ട് വളരെ പ്രസിദ്ധനായ മഹാനാണ്, ആത്മീയ ചക്രവാളത്തിലെ വലിയ ഗുരുവാണ്. ഇബ്നു സീരീൻ തങ്ങളുടെ വരവാണ് ബസറയിൽ ആത്മീയമായ കരുത്ത് നൽകിയത്. മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ വലിയ സൂക്ഷ്മതയുള്ള ആളാണ്, വളരെ വറവുള്ള ആളാണ്. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ മഹാനാണ് ഇബ്നു സീരീൻ. മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സൂക്ഷ്മതയുള്ള ആളാണ്, വലിയ മഹത്വമുള്ള ആളാണ്, ആരാധന കൊണ്ട് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച മഹാനാണ്. സ്വപ്ന വ്യാഖ്യാനമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നൂറിൽ എന്ന് വ്യാഖ്യാനം പറഞ്ഞ മഹാനാണ്. മഹാനവറുകളെ കുറിച്ച് മാത്രം ഒരു ദിവസം വേദ പറയാൻ മാത്രം വിശാലമായ ചരിത്രമുള്ള മഹാനാണ്. പ്രിയമുള്ളവരെ, ആ മഹാനായ ഇബ്നു സീരീൻ ഉമ്മയോട് വളരെ താഴ്ന്ന സ്വരത്തിലേ സംസാരിക്കൂ. കണ്ടാൽ തോന്നിപ്പോകും ഈ ഇദ്ദേഹം രോഗിയാണോ. ഉമ്മാന്റെ മുമ്പിൽ വളരെ വിനയത്തോടെ നിൽക്കുന്നുള്ളൂ. കാരണം വലിയ ഭയമാണ്, എന്തെങ്കിലും ഒരതവുകേട് ഉമ്മാന്റെ അടുക്കൽ വന്നു പോയാൽ എന്റെ ജീവിതം പോയല്ലോ എന്ന് ചിന്തിച്ച മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മളൊക്കെ വലിയ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ ചോദിക്കും, മോനെ എന്തായിപ്പോയത്? ഉമ്മാക്ക് പറഞ്ഞാ മനസ്സിലാവുന്ന വിഷയമൊന്നും ആയിരുന്നില്ല. അപ്പൊ ചില മക്കൾ പറയും, ഒന്നും മിണ്ടാതിരുന്നതല്ല, ഒന്നും മിണ്ടാതിരിക്കൂ. അപ്പോഴേക്ക് ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചുപോയി. ഒരിക്കലും നിന്നിൽ നിന്ന് അങ്ങനെ ഒരു വർത്തമാനമുണ്ടാകാൻ പാടില്ല. മോനെ, അതവില്ലാത്ത ഒരു പ്രയോഗവും ഉമ്മയോട് നടത്താൻ പാടില്ല. ഉമ്മയുടെ മനസ്സ് നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രയോഗവും പറ്റൂല്ല. നിയമങ്ങൾക്ക് മുഴുവനും അപ്പുറമാണ് ഉമ്മയെന്ന അധ്യായം. ചിലപ്പോൾ നിന്റെ അടുക്കൽ ന്യായമുണ്ടാകാം, ഉമ്മാന്റെ അടുക്കൽ ആ വിഷയത്തിൽ ന്യായമായില്ലെന്നും വരാം. എന്നാലും നീ അവിടെ നിയമത്തിന്റെ വടിയെടുക്കാൻ അധികാരമില്ല. സാവധാനം ഉമ്മാനെ ഒന്ന് ബോധ്യപ്പെടുത്തുകയല്ലാതെ നീ അവിടെ നിയമത്തിന്റെ വടിയെടുക്കാൻ പറ്റില്ല. നിയമത്തിനപ്പുറമാണ് ഉമ്മ. നീ ഇപ്പോൾ പോകണ്ട മോനെ, ഞാനെന്തായാലും ഇപ്പൊ പോവുന്ന ഉമ്മയോട് പറയാൻ പാടില്ല. അപ്പൊ മിണ്ടാതെ അവിടെ നിൽക്കണം. കുറച്ചു കഴിയുമ്പോ ഉമ്മാനോട് പോയി പറയണം, ഉമ്മ അവിടെ രണ്ടാള് കാത്തു നിൽക്കും, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു, വേറൊരു സ്ഥലത്ത് ഇന്ന പ്രോഗ്രാമുണ്ട്, അവിടെ എത്താമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെയെല്ലാം എല്ലാ ഉമ്മാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ കാരുണ്യത്തിന്റെ മനസ്സ് ഉമ്മയിൽ നിന്ന് പ്രവഹിക്കുകയാണ്. അല്ലാഹു മോനെ കാത്തുരക്ഷിക്കട്ടെ. പ്രാർത്ഥനയോടെ മോനെ പറഞ്ഞു വിടാനുള്ള ഉമ്മയുണ്ടാകും. ഇതല്ലേ മോനെ ഞാനും നീയും പരിശീലിക്കേണ്ടത്?
കാരണം ഉമ്മ എന്ന അധ്യായം അത്രയും ഉന്നതമാണ്. അല്ലാതെ എനിക്കും നിനക്കും നിയമത്തിന്റെ വടി പ്രയോഗിക്കാനുള്ള സ്ഥലമല്ല. ഉമ്മയെന്ന് പറഞ്ഞാൽ, ഉസ്താദെന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ വടിയെടുക്കേണ്ട സ്ഥലമല്ല, അനുസരണയോടെ നിൽക്കേണ്ട സ്ഥലമാണ്. ചെയ്യാത്തൊരു കുറ്റത്തിന് ഉസ്താദ് വന്നടിച്ചു, എന്താ മൂല്യരെ? അല്ലെങ്കിൽ ഉസ്താദിനോട് അനിഷ്ടമുള്ള ഒരു പ്രയോഗവും നടത്തരുത്. അടിയൊക്കെ കഴിഞ്ഞ് ഉസ്താദ് പോയപ്പോ മെല്ലെ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട്, ഉസ്താദ് ഞാനത് ചെയ്തിരുന്നില്ല. അപ്പോഴേ ഉസ്താദിന് നല്ലൊരു പ്രാർത്ഥന കിട്ടും. ഇന്നതൊക്കെ പോയി. ഇന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയെ പാഠം പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചാൽ ആ ഉസ്താദിനെ ഗരാവോ ചെയ്യാനും കാണിച്ചു കൊടുക്കാമെന്ന് പറയാനും മദ്രസ തന്നെ ഇവിടെ വേണ്ട എന്ന് പറയാനും ധിക്കാരികളായ ആളുകൾ ഇറങ്ങിയ ഒരു കാലമാണ്. അതുമാത്രമല്ല, കുട്ടിയെ അടിച്ചാൽ കുട്ടിയും പറയും, ഒന്നോടൊന്ന് തല്ലിയേ മൊയ്ലിയാരെ, ഞാൻ ചാനലുകാരനെ വിളിക്കും. ഈ നിലയിലേക്ക് എത്തിപ്പോയില്ലേ ഇന്നത്തെ സാമൂഹിക ഘടന? അനുസരണയുള്ള ലോകം മാറിയില്ലേ? അതുകൊണ്ട് നാം അറിയേണ്ടത്, ഉമ്മയും ഉസ്താദുമെന്ന് പറഞ്ഞാൽ അത് നിയമത്തിന്റെ ലോകമല്ല, അത് അനുസരണയുടെ ലോകമാണ്. ഉമ്മയെന്ന് പറഞ്ഞാൽ മുരാരെ എന്റെ ഭാഗത്തല്ലേ ന്യായം, ഉമ്മ അന്യായമല്ലേ ചെയ്തത്? അങ്ങനെ നീ പറയേണ്ടി വരരുത് കേട്ടോ. ഒട്ടുമിക്ക ചെറുപ്പക്കാരും വഞ്ചനയുടെ വലയിൽ വീഴുന്നത് ഭാര്യമാർ തിരിപ്പിക്കുന്നതിന്റെ പേരിലാണ്. പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പണി എടുക്കല്ലേ മോളെ. നമ്മുടെ സുഖസൗകര്യ ജീവിതത്തിന് ഭർത്താവിന്റെ ഉമ്മ ഭാരം എന്ന് ചിന്തിക്കുന്ന ഒരു പെണ്ണുമുണ്ടാകാൻ പാടില്ല. നിന്റെ ഭർത്താവിന് കാലാകാലം നരകം നേടിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഉമ്മാന്റെ കോപം. അപ്പൊ നീ എപ്പോഴും ശ്രദ്ധിക്കണം, എന്റെ ഭർത്താവിന് ഉമ്മാന്റെ കോപം വന്നു പോകരുത്. ഞാൻ എത്ര സഹിച്ചാലും വേണ്ടില്ല, ഞാൻ എത്ര ക്ഷമിച്ചാലും വേണ്ടില്ല, എനിക്കെത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നാലും വേണ്ടില്ല. എന്റെ ഭർത്താവിന് മാതാവിന്റെ കോപം ലഭിച്ചുകൂടാ. ഈ ഒരു വിചാരം ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണിന് വേണം. അല്ലാതെ നിന്റെ ദേഹീയ താൽക്കാലിക താൽപര്യങ്ങളിൽ മാത്രം നീ ചിന്തിക്കരുത്. നിന്റെ ഭർത്താവിനോട് നിനക്ക് സ്നേഹമുണ്ടോ? അയാൾക്ക് സ്വർഗം കിട്ടാനുള്ള ഉമ്മാനെ ആ മകനുമായി അകറ്റല്ലേ മോളെ. മഹാനായ റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാള് പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാള് പറയുന്നു, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ ഒരുത്തിയെ പ്രേമിച്ചുപോയി, അവൾ വേറൊരുത്തനെ പ്രേമിച്ചു, അവര് തമ്മിൽ വിവാഹം കഴിച്ചു. ഞാനൊരുത്തിയ ലൈൻ അടിച്ചു, അവൾക്ക് വേറൊരുത്തനോട് ലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് തമ്മിൽ കല്യാണം കഴിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല, ഞാൻ അവളെ പോയി കുത്തിക്കൊന്നു കളഞ്ഞു. ഞാൻ അവളെ അങ്ങ് കൊന്നു കളഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങളെ, എന്നാൽ എനിക്കിനി രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? അപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലയോ മോനെ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഫഖാലതുബ ഇലല്ലാഹി വതഖറബ ഇലൈഹി മസ്തതഅത. മോനെ, എന്നാൽ അല്ലാഹുവിനോട്
നീ തൗബ ചെയ്യണം അള്ളാഹുവിനോട് പരമാവധി. നീ അടുത്തുകൊള്ളണം, നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പൊരുത്തം തേടണം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന താലിബ് യസാർ റളിയല്ലാഹു എന്നെ ചോദിക്കുന്നു, ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു അബ്ബാസ് തങ്ങളെ, എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് ചോദിച്ചത്? അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് ചോദിച്ചത് എന്തിനാണ്? ഉടനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർറിൽ വാലിദൈ. ഞാൻ ആ സഹോദരനോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന നല്ല ഒരു അമൽ പറഞ്ഞു കൊടുക്കാനാണ്. ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു അമലും എനിക്കറിയില്ല. മിമ്പിറിൽ വാലിദൈ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നത് പോലെ, ഉമ്മ ഉപ്പമാരോട് പൊരുത്തം കാണിക്കുന്നത് പോലെ വേറെ ഒരു അമലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മോനെ പോയിട്ട് ഉമ്മാക്കൊന്ന് സേവനം ചെയ്യാൻ പറയാനായിരുന്നു. എന്റെ സദസ്സിൽ ഇരിക്കുന്ന സഹോദരന്മാരെ, ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ആ ഉമ്മാന്റെ കൈയൊന്ന് കവർന്ന് മുത്തം കൊടുത്തിട്ട് ഉമ്മയോടൊന്ന് പറയണം, ഉമ്മ എന്റെ ജീവിതത്തിൽ വല്ലാപത്തവും ഉമ്മയോട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണേ ഉമ്മ. അപ്പോ ഉമ്മാക്കൊരു പ്രതികാരമില്ല, ഉമ്മാക്ക് പ്രതികാരം ഉണ്ടാവില്ല. എത്ര ദേഷ്യത്തോടെ ഇരിക്കുന്ന മാതാവും മകനടുത്തു വന്ന സങ്കടം പറയുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു പോകും. അതിനേ അവർക്ക് സാധിക്കുകയുള്ളൂ, അതിനേ അവർക്ക് കഴിയൂ. അതാണ് ഉമ്മ എന്ന അധ്യായം. അതുകൊണ്ട് മോനെ, നിന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഇടയിൽ അവിവേകം കൊണ്ട് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു പോയെങ്കിൽ, ഉമ്മാക്ക് പൊരുത്തമില്ലാത്ത വാക്ക് പറഞ്ഞു പോയെങ്കിൽ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനെ വല്ല നിലയിലും അനിഷ്ടപ്പെടുത്തിയെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദര, ആ മാതാവിന്റെ അടുക്കൽ പോയി നീയൊന്ന് പൊരുത്തം വാങ്ങണം മോനെ. പ്രവാസികളായ സഹോദരന്മാരെ, ഒരുപാട് കാലമാറ്റുനോറ്റ് പൊറ്റിയിട്ടൊരുമ്മ ഗൾഫിൽ നിന്ന് വരുന്ന മകനെയും കാത്തിരിക്കും. ആ ഉമ്മാന്റെ സ്വപ്നമെന്താണ്? എന്റെ മകൻ ദുബായി എന്ന് വരുമ്പോ, എന്റെ ഉമ്മന്റെ മകൻ ഗൾഫി എന്ന് വരുമ്പോ, അതാ കുറെ സാധനം കൊണ്ടുവരും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കും. അത് ഞാനെടുത്ത് ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കും, ഇന്ന ഇന്ന ആളുകൾക്കൊക്കെ പങ്കുവെക്കും. അതിങ്ങനെ മോഹിച്ചിരിക്കുന്ന ഉമ്മയാണ്. അപ്പോഴാണ് പ്രവാസിയായ വിവാഹിതനായ ചെറുപ്പക്കാരൻ അവൻ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഭാര്യയുടെ അടുക്കൽ കൊണ്ടുപോയി പങ്കുവച്ചിട്ട് ഉമ്മാക്കുള്ള തുണിയും കുപ്പായവും കൊണ്ടുവന്നാൽ ചിലപ്പോ ഉമ്മാന്റെ മനസ്സിന്റെ ബാലൻസ് തെറ്റാൻ അതും മതിമോനെ. ഒരു മനഃശാസ്ത്രജ്ഞനായ കോഴിക്കോട് ജില്ലയിൽ ജീവിക്കുന്ന ഒരു ഡോക്ടർ, ഉന്നതങ്ങളിൽ ഒരു വെളിച്ചം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങൾ എഴുതുന്നതിൽ കാണാം. ഒരമ്മയുടെ മാനസിക നില തെറ്റിപ്പോയി, അവസാനം മനഃശാസ്ത്രജ്ഞന്റെ അടുക്കിലെത്തി, സൈക്കാട്രിസ്റ്റിന്റെ അടുക്കിലെത്തി. കുറെ കഴിഞ്ഞു, അവസാനം ഇവരോട് ഫ്രീയായി ഫ്രാങ്കായി സംസാരിക്കും, പറയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മോനെ വളർത്തിക്കൊണ്ടു. എനിക്ക് സ്വപ്നമുണ്ടായിരുന്നു, എന്റെ മകന് ഗൾഫിൽ നിന്ന് വരുമ്പോ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ട് വിതരണം ചെയ്യണം, എനിക്കൊന്നും വേണ്ട.
അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അവൻ അതെല്ലാം കൊണ്ടുവന്ന് അവന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കുള്ള രണ്ട് സാധനവും കൊണ്ടതാ വരണേ, എനിക്കതൊന്നും വേണ്ട, എനിക്കാവും എന്റെ പ്രിയപ്പെട്ട മകന്റെ വരവും അനുബന്ധമായ ചില സന്തോഷങ്ങളും. എന്റെ മനസ്സിലുണ്ടായിരുന്ന അതെല്ലാം തകർന്നുപോയി, ഉമ്മാന്റെ നിലയങ്ങ് തെറ്റിപ്പോയി. ഇതുപോലെ എത്രയെത്ര ചെറിയ കാര്യങ്ങളാണ് മോനെ നമുക്ക് വലിയ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്. നീ നിന്റെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ എല്ലാ ദിവസവും നീ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ബണ്ടില് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉമ്മാന്റെ കയ്യിൽ കൊടുക്കലാണ്. കല്യാണം കഴിച്ചതിന്റെ പിറ്റേന്ന് നിന്റെ ഭാര്യയാണ് വന്ന് നിന്റെ ഡോറ് തുറന്നത്. നീ കൊണ്ടുവന്ന സാധനം അങ്ങ് നിന്റെ ഭാര്യയുടെ കയ്യിൽ അങ്ങ് കൊടുക്കുന്നു. അപ്പോഴാണ് ഉമ്മാന്റെ മനസ്സിലൊരു ചിന്ത, അല്ല ഇവൻ കല്യാണം കഴിച്ച് ഒരു ദിവസമായപ്പോഴേക്ക് ഇവനെ എനിക്ക് നഷ്ടമായല്ലോ. സ്വാഭാവികമായും ഒരു ഉമ്മായുടെ മനഃശാസ്ത്രമാണ് വിവാഹം കഴിക്കുമ്പോഴേക്കും മകനെ എനിക്ക് അന്യമായി പോകുമോ എന്ന പ്രകൃതിപരമായ ഒരു മാനസിക ചിന്തയുണ്ടാകുമെന്ന് ഡോക്ടർമാര് പറയുകയാണ്. സ്വാഭാവികമായും ഉണ്ടാകാവുന്നതാണ്. അപ്പോഴാണ് നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ഭാര്യയെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഉമ്മ എന്ന അധ്യായം വലിയ അധ്യായമാണ്. ആ അധ്യായത്തിൽ നിന്നൊരു ശ്രദ്ധയും നിനക്ക് വിട്ടുപോകാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഞാൻ സ്വർഗം എനിക്ക് കാണിക്കപ്പെടുകയും ഞാനതിൽ കടക്കുകയും ചെയ്തപ്പോ സ്വർഗീയ ആരാമത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വീടല്ലേ മോനെ സ്വർഗം, ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോ ഒരാൾ വളരെ മധുര മനോഹരമായ ഖുർആനോതുന്നുണ്ട്, ഒരാൾ വളരെ മനോഹരമായ ഖുർആനോതുന്നുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ഖുർആനോതുന്ന ആളാരാ? ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുകയാണ്, സഹോദരന്മാരെ ഈ ഖുർആനോതുന്നയാളാരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്. ഉടനെ അവിടുന്ന് പറയുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാൻ, ഹാരിസത്ത് ബിൻ നുഅ്മാനാണ്. എന്തേ ഹാരിസത്ത് ബിൻ നുഅ്മാനിന് സ്വർഗീയ ആരാമത്തിൽ നിന്ന് കേൾക്കുന്ന വിധം മധുര മനോഹരമായ ഖുർആൻ ഓതാനുള്ള ഭാഗ്യം എന്തുകൊണ്ടാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറുപടി വരുന്നു, ഉമ്മയോട് വലിയ ഗുണം ചെയ്തയാളാണ്, ഉമ്മാക്ക് വലിയ നന്മ ചെയ്തയാളാണ്. അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരാ, ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് നീ ഒന്ന് കൈപിടിച്ച് മുത്തം കൊടുത്ത് മുസാഫഹത്ത് ചെയ്തിട്ട് ആ ഉമ്മയുടെ പൊരുത്തം വാങ്ങിയാൽ എനിക്കും നിനക്കും പാപം പൊറുക്കാനുള്ള കാരണമാണ്. ഇൻഷാല്ലാ ഞാൻ എന്റെ ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് ഉമ്മാന്റെ കരം കവർന്നു ഉമ്മയോട് മുത്തം കൊടുത്തിട്ട് ഞാൻ എന്റെ ഉമ്മയിൽ ഉമ്മയോട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉമ്മയോട് പൊരുത്തം ചോദിക്കുമെന്ന മനസ്സുള്ള എത്രയാൾ ഈ സദസ്സിലുണ്ട്? സഹോദരൻ, നമ്മുടെയൊക്കെ വാക്കിലോ സമീപനത്തിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള ഉമ്മ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിർവ്യാജം തുറന്നു പറഞ്ഞ് ഇൻഷാ അല്ലാ ഞാൻ എന്റെ ഉമ്മാനോട് പൊരുത്തം ചോദിക്കും. ആ മനസ്സുള്ള എത്ര പേര് സദസ്സിലുണ്ട്? ഇൻഷാ അല്ലാ നമുക്കൊക്കെ ഒന്ന് ചോദിച്ചൂടെ, ഉമ്മയോടൊരു അബദ്ധം എനിക്ക് വന്നിട്ടില്ല എന്ന് നമ്മുടെ ഇൻഷാല്ലാ ഞങ്ങൾ വീട്ടിൽ പോയി പ്രിയപ്പെട്ട ഉമ്മാനോട് എനിക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത സമയം ഉമ്മയോട് ഞാൻ മനസ്സറിഞ്ഞെന്ന് പൊരുത്തം ചോദിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന എത്ര ആളുണ്ട്?
ഇൻഷാല്ലാ കഴിയുന്നവരെ ഇൻഷാല്ല പറഞ്ഞു. കുറച്ചുപേരെ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുക്കെ പോയിട്ട് ഞാൻ ഈ മഹത്വമുള്ള മാസം മുഹറം മാസത്തില് എന്റെ ഉമ്മാന്റെ അടുക്കെ ഇൻഷാല്ലാ ഞാൻ പോയി നിർവ്യാജം പൊരുത്തം ചോദിച്ച് ഉമ്മ എന്നെ കൈവിടരുതെന്ന് ദ്വാരക്കാൻ പറയാൻ മനസ്സുള്ളവരെന്ന് കൈപൊക്കെ ഇൻഷാല്ലാ അല്ലാഹുത്തല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും നൽകണേ റഹ്മാനേ. പ്രിയമുള്ള കൂട്ടുകാരായി നിസ്സാരമായ അധ്യായമല്ല. നമുക്ക് അനിഷ്ടമുള്ള സമയത്ത് മാതാവങ്ങ് മരിച്ചുപോയാൽ നമ്മൾ ഉമ്മാനെ വിട്ട് ഈ ലോകത്തു നിന്ന് പിരിഞ്ഞുപോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നാലോചിച്ച് നോക്ക് മോനെ, പരിഹരിക്കാൻ പറ്റുമോ? നീ എല്ലാ ദിവസവും ഉമ്മയെ കാണുന്നവനാണെങ്കിൽ മരണാനന്തരവും ദിവസേന ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ പോകൽ അദബിന്റെ ഭാഗമാണെന്ന് ഇമാമുകൾ എഴുതിയില്ലേ? ആഴ്ചയിലൊരിക്കലും ഉമ്മാനെ കാണുന്നവനാണെങ്കിൽ അതാ മരണപ്പെട്ടു കഴിഞ്ഞാലും ആഴ്ചയിലൊരിക്കലും ഉമ്മാന്റെ അടുക്കൽ പോകല് അദബാണെന്ന് ഇമാമീങ്ങൾ എഴുതിയില്ലേ? ജീവിതകാലത്ത് നിന്റെ ഉമ്മാനെ സന്ദർശിച്ച അതേ പതിവ് വഫാത്തിന് ശേഷവും അവരുടെ കബറുകൾ പോകുന്നതിൽ പാലിക്കണമെന്ന് എഴുതിവെച്ച ഇമാമീങ്ങളില്ലേ? അത്ര വലിയ വലുതല്ലേ മോനെ ഉമ്മയെന്ന അധ്യായം? അതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹാരിസത്ത് ബിൻ നഅ്മാനിനെ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാനുള്ള ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഉമ്മയോടുള്ള ബഹുമാനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് അബൂ ഹുറൈറ? തങ്ങള് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഉദ്ധരിച്ച സ്വഹാബിയാണ്. വലിയ പദവിയുള്ള സ്വഹാബിയാണ്. മദീനത്തെ പള്ളിയിൽ മുത്തുനബി തങ്ങളുടെ അടുക്കൽ നിന്ന് വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി കഷ്ടത അനുഭവിച്ച സ്വഹാബിയാണ്. ചിലപ്പോഴൊക്കെ വിശപ്പ് കൊണ്ട് മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് കിടന്ന് പൊളഞ്ഞ മഹാനാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും ആദരിച്ചിരുന്ന മഹാനാണ്. ഉമ്മ ഇസ്ലാമിലേക്ക് വന്നില്ല ആദ്യം, എന്നാലും ഉമ്മാക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. എന്നാലും ഉമ്മാക്ക് വേണ്ടി വീഴ്ച ഒരു സേവനത്തിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. ഈമാനിന്റെ കാര്യത്തിൽ ഉമ്മയെ അനുസരിക്കേണ്ടതില്ല. അഥവാ ഉമ്മ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയാൽ നീ അങ്ങനെ പോകണമെന്നില്ല, പോകാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ ഉമ്മയോടുള്ള ബന്ധം നീ മുറിക്കണ്ട, ഉമ്മയ്ക്കുള്ള സേവനം നീ കുറയ്ക്കണ്ട. അത് ഹബീബ് പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നാൽ അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ ഉമ്മ, വീട്ടിന്റെ മുറ്റത്തുനിന്ന് വിളിച്ചു പറയും, ഉമ്മ അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാ. അപ്പൊ ഉമ്മ അകത്തുനിന്ന് പറയും, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാ. അപ്പൊ അബൂ ഹുറൈറ തങ്ങള് വീണ്ടും പറയും, റഹിമക്കില്ലാഹു കമാ റഹിംതനീ സഗീറാ. അല്ലാഹുവേ എന്റെ ഉമ്മ ചെറുപ്പകാലത്ത് എന്നോട് കരുണ കാണിച്ചതുപോലെ എന്റെ ഉമ്മാക്ക് കരുണ ചെയ്യണേ അല്ലാ. അപ്പോഴേക്ക് മഹതിയായ ഉമ്മ തിരിച്ചു പറയും, യാ ബുനൈയ ഫഅന്ത ജസാകല്ലാഹു ഖൈറാ ഔ റളിയ അൻക കമാ ബറർതനീ കബീറാ. വീട്ടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ ഉമ്മയെ വിളിച്ചിട്ട് പറയും, അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉമ്മയ്ക്കുണ്ടാവട്ടെ എന്ന്. അപ്പൊ ഉമ്മ പറയും, വഅലൈക്കും അസ്സലാം. അപ്പൊ വീണ്ടും പറയും,
എന്നെ ചെറുപ്പകാലത്ത് നന്നായി പരിചരിച്ചതുപോലെ അള്ളാഹു ഉമ്മാക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഉമ്മ വിളിക്കും, കുഞ്ഞു മോനെ മോനെ അള്ളാഹു പൊരുത്തപ്പെടട്ടെ, പ്രായമുള്ള കാലത്ത് എന്നെ പരിചരിച്ചതിന് പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ഉമ്മാന്റെ തിരിച്ചുള്ള ദുആയാണ്. അതാ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ എടുത്തു ധരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയല്ലേ സഹാബികളുടെ സ്നേഹം, ഇതുപോലെയല്ലേ മഹാന്മാരായ ആളുകൾ മാതാക്കളോട് കാണിക്കുന്ന ബഹുമാനം. ആ മാതൃകകളല്ലേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരേണ്ടത്. അലീ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉമ്മയോട് വലിയ സ്നേഹമാണ്. അപ്പോൾ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉമ്മയോട് ഇത്ര വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉമ്മയുടെ ഒപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തതെന്താ? ഉമ്മയോട് വലിയ സ്നേഹമാണ്, എന്നാലും എന്തേ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഒരേ തലയിൽ ഭക്ഷണം കഴിക്കാത്തത്? ബഹുമാനപ്പെട്ട അലീ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ എടുക്കണമെന്ന് കണ്ണുവെച്ച ഒരു സ്ഥലത്തേക്ക് എന്റെ കൈ ആദ്യം എത്തിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കഴിക്കാത്തത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഉമ്മയോടുള്ള ആദരവിന്റെ ആഴം, ഉമ്മയോടുള്ള ബഹുമാനത്തിന്റെ വലിപ്പം. മഹാന്മാര് പറയാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉമ്മ എടുക്കണോ എന്ന് വിചാരിച്ച് കണ്ണുവച്ച സ്ഥലത്തേക്ക് എന്റെ കൈ ആദ്യം എത്തിപ്പോയാൽ അതെനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണോ മോനെ ഇന്നുമ്മമാരോട് മര്യാദയില്ലാതെ ജീവിക്കുന്ന മക്കളുള്ള കാലമാണ്. ഞാനും നീയും അതിൽ പെടാൻ പാടില്ല. എനിക്കും നിനക്കും നാളത്തേക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഉമ്മ എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അധ്യായം. അറിയുമോ സഹോദരാ, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് വലിയൊരു ഇബാദത്താണ്, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണ് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിന് ലഭിക്കുന്നത്. ഉമ്മാന്റെ മുഖം കാണൽ ആരാധനയാണ്. അപ്പോ ഒരു സഹാബി ചോദിക്കുന്നു, നബിയേ നൂറുവട്ടം നോക്കിയാൽ, ആയിരം വട്ടം നോക്കിയാൽ, ഏറെ തവണ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ അതിനെല്ലാം ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുമോ? അതേ മോനെ, അതിലേറെയും കൂലി തരാൻ പറ്റുന്ന റബ്ബാണ്. അതുകൊണ്ട് നീ നിന്റെ ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കലും വലിയ ഇബാദത്തു തന്നെ. നോക്കൂ നിങ്ങൾ സന്തോഷത്തോടെ ഉമ്മാനെ നോക്കുക. വീട്ടിന്ന് വരുമ്പോ ഉമ്മാനെ ഒന്ന് കണ്ട് സന്തോഷിപ്പിച്ചിട്ട് വരിക. ഒരു വഴിക്ക് പോകുമ്പോ ഉമ്മാന്റെ ദുആ വാങ്ങിയിട്ട് പോവാ. ഉമ്മാന്റെ പൊരുത്തം സമ്പാദിച്ചിട്ട് സഞ്ചരിക്കുക. ഉമ്മ എത്ര പ്രായമുള്ളവളാണെങ്കിലും അവിടുന്ന് വളരെയേറെ ക്ഷീണിതയായി കിടക്കയിൽ കിടക്കുന്നവളാണെങ്കിലും ആ ഉമ്മാക്ക് വേണ്ടത് ചെയ്യണേ മോനെ. ഉമ്മയുടെ അടുക്കൽ ആവശ്യമായ സേവനം ചെയ്യണേ മോനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം ഒരുപാട് ദിക്കുമുക്കുകളിൽ ഓടി നടക്കുന്നവരാണ്. ഉമ്മയുടെ ഹിദ്മത്തിന് ഞങ്ങൾ അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന നേരത്ത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഉമ്മാന്റെ അടുക്കൽ ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനേ. അവനിവിടെ ഇല്ലല്ലോ, അവൻ വേണ്ടത് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സേവനം അനിവാര്യമാകുന്ന നേരത്ത് ഞങ്ങളുടെ ഉമ്മാന്റെ ചാരത്തേക്ക് ഞങ്ങളെ എത്തിക്കണേ മന്നാനേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ വയതിനു വേണ്ടി ഇറങ്ങുന്ന നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടൊരു ഉമ്മ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെയും ഞങ്ങൾ നാല് ആൺമക്കളും ഇതുപോലെ ഓരോ ദീനീയായ മേഖലയിൽ പോകുന്നവരാണ്.
ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് കഴിയുന്ന